എന്റെ നാളുകൾ എന്തായാലും എണ്ണപ്പെട്ട് കഴിഞ്ഞു. അധികം വൈകാതെ ഞാൻ മരിക്കും. ഒന്നുകിൽ അബോഷനിൽ അല്ലെങ്കിൽ ഡെലിവറിയിൽ. ആ മരണം ഇപ്പോഴേ ആയ എന്റെ അമ്മയേട്ടനും അത്രയും കുറച്ച് നാണം കിട്ട മതിയല്ലോ. മോളെ, അബോഷൻ റിസ്ക് ആണെന്ന് പറഞ്ഞെങ്കിലും ഡെലിവറി അങ്ങനെ ആവുമെന്ന് ഡോക്ടർ പറഞ്ഞില്ല. ട്രീറ്റ്മെന്റ് എടുത്താൽ INR കൗണ്ട് നോർമൽ ആവും. പ്രഗ്നൻസിയിലുടനീളം സ്കാനിംഗ് നടത്തി സിസേറിയനിലൂടെ കുഞ്ഞിനെ പുറത്തെടുക്കാന്നല്ലേ ഡോക്ടർ നിർദ്ദേശിച്ചത്. ഓഹോ, അപ്പൊ അച്ഛനില്ലാത്തൊരു കുഞ്ഞിനെ ഞാൻ പ്രസവിക്കണമെന്നാണോ കാവ്യ പറയുന്നത്? ട്രീറ്റ്മെന്റ് നടത്തി എന്റെ വയറ്റിലുള്ള ഈ വൃത്തികെട്ട ജന്മത്തിനെ സേഫ് ആക്കാൻ എനിക്ക് മനസ്സില്ല. ഒരു മരുന്ന് ഞാൻ കഴിക്കില്ല. ഡെലിവറിയിൽ ചോര വാർന്ന് ഞാൻ മരിക്കും, കൂടെ വിഷവിത്തും. എന്താ നീ കാണിക്കുന്നത്? വേണ്ട, നിർത്തല്ല. മതിയാവോളം കരഞ്ഞു. നിന്റെ കണ്ണീരിറങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്നുള്ളൂ. അവിടെ ചെന്ന് നമുക്ക് വീണ്ടും അഭിനയം തുടരണം. മോളെ, നാളെ മോളുടെ ഏട്ടന്റെയും എന്റെയും കല്യാണം നിശ്ചയ എല്ലാവരുടെയും മുമ്പിൽ ചിരിച്ച് സന്തോഷത്തോടെ വേണം പെരുമാറാൻ. അത് കഴിഞ്ഞെല്ലാം എനിക്ക് വിട്ടേക്ക്. നിന്റെ കാര്യത്തിൽ ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. നീ ധൈര്യമായിട്ടിരിക്ക, നിനക്ക് നല്ലതേ വരൂ. നിനക്ക് എന്നെ വിശ്വാസമില്ലേ? ഓട്ടോറിക്ഷ കിട്ടാൻ ബുദ്ധിമുട്ടാ. കീർത്തിയുടെ സ്കൂട്ടർ എടുത്ത് വന്നാൽ മതിയായിരുന്നു. രാവിലെ ഞാനും പറഞ്ഞതല്ലേ, ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞല്ലേ. കാവ്യ എടുക്കാതിരുന്നു. കുറച്ചുകൂടെ അങ്ങോട്ട് പോയി നോക്കാം, നല്ല ഓട്ടോ ഉണ്ടായിരിക്കും അവിടെ. വരുന്നുണ്ട്. വേണ്ട, ഇനിയും കൈ കിട്ടും. നീ വണ്ടി എടുക്ക. അയ്യോ, നിന്റെ കൈ നന്നായി മുറിഞ്ഞല്ലോ. നമുക്കത് ഡ്രസ് ചെയ്തിട്ട് വീട്ടിൽ പോയാൽ മതി. വാ, സാരല്ല, എഴുന്നേക്ക് അങ്ങോട്ട്. ചെറിയൊരു മുറിവല്ലേ ഉള്ളൂ, പിന്നെന്തിനാ? വാ, എഴുന്നേറ്റ്. സാരല്ല, ഒരു പോറലല്ലേ ഉള്ളൂ കാവ്യ. അങ്ങനൊന്നും പറഞ്ഞ പറ്റില്ല. നിന്റെ ശരീരത്തിലെ നേരിയ പോറൽ പോലും അപകടമാ. വന്നേ, പറയുന്ന കേക്ക്. കീർത്തി, ഓൺലൈൻ ഒന്ന് കണക്ട് ചെയ്യൂ. ഓക്കെ സർ. ഓക്കെ മിസ്റ്റർ സിദ്ധാർത്ഥ്, ഉങ്ക കമ്പനിയും ഡിവി ഗ്രൂപ്പ് സേന്ത സൗത്ത് ഇന്ത്യയിലെ ഉങ്ങൾക്ക് നിറയെ ബിസിനസ് കിടക്കും. ആനാ ഇന്ത് അലയൻസില് എങ്ങൾക്ക് എന്നെ കിടക്കും. ഈ ശ്രമണം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ കേരള ഓഫീസുകളിൽ നിങ്ങൾക്കും ഞങ്ങൾ സ്പേസ് തരും. അപ്പടിയാ, ഉങ്ക കമ്പനിക്ക് എങ്കിലും ഓഫീസ് എടുക്ക്.
കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിലും ഞങ്ങൾക്ക് ബ്രാഞ്ചുകൾ ഉണ്ട്. കൂടാതെ എക്സ്ക്യൂസ് മീ സർ, യെസ്, ഇത് നമ്മുടെ കമ്പനിയുടെ പോർട്ട്ഫോളിയോ ആണ്, കാണിച്ചു കൊടുക്കൂ സർ. ഓക്കെ, ഗുഡ് സർ, ദിസ് ഈസ് അവർ കമ്പനീസ്. പാപ്പ சொன்னது புரிஞ்சது, കൊടുക്കൂ. സർ, 5:30 കഴിഞ്ഞു, 6 മണിക്ക് എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം. യെസ് യെസ്, ഐ നോ. मांगा पो ड्यूटी फस्ट വിവാഹം എന്നത്തേക്ക് നടത്താനാണ് നിങ്ങളുടെ തീരുമാനം? ഡേറ്റ് ഒന്നും മനസ്സിലില്ല. എടുപിടിയിൽ നിന്ന് നടത്താവുന്ന അവസ്ഥയല്ല ഇവിടത്തേത്. അത് ആദ്യമേ സൂചിപ്പിച്ചിരുന്നു. ഒരു പെൺകുട്ടിയെ ഇറക്കി വിടേണ്ടതല്ലേ, കുറച്ച് സാവകാശം കൂടി ഞങ്ങൾക്ക് വേണം. ആയിക്കോട്ടെ, ഒരു 4 മാസം കഴിഞ്ഞ് നടത്തുന്നതിൽ തടസ്സമൊന്നും ഉണ്ടാവില്ലല്ലോ. 4 മാസം കഴിഞ്ഞാണെങ്കിൽ നടത്താം, കുഴപ്പമൊന്നുമില്ല. കുറച്ച് ചിട്ടിപ്പണം കിട്ടാനുണ്ടേ, ഉടനെ കിട്ടും. എങ്കിൽ എനിക്ക് ഒരു കാര്യം ശാരദയോട് പറയാനുണ്ട്. എന്താ ഏട്ടാ? എന്റെ ഇളയവൻ ദേവന് ശ്രീകുട്ടിയെ വിവാഹം കഴിച്ചാൽ കൊള്ളാവുന്ന ഒരു ആഗ്രഹമുണ്ട്. അവർ രണ്ടുപേരും കുഞ്ഞിനാളിലെ നന്നായി അറിയാവുന്നവരാണല്ലോ. ദുബായിൽ നിന്നും 4 മാസം കഴിഞ്ഞ് അവൻ ലീവിന് വരും. ആ കൂട്ടത്തിലാണെങ്കിൽ 2 കല്യാണവും നമുക്ക് ഒരുമിച്ച് നടത്താം. എന്തു പറയുന്നു? പണ്ടേ എന്റെ മനസ്സിലുള്ള ആശയ ഏട്ടൻ ഇപ്പൊ പറഞ്ഞത്. അതെങ്ങനെ ശരിയാവും? ഇനി പഠിക്കണമെന്നല്ലേ അവള് പറയുന്നത്? എന്നാലും ചെറുപ്പത്തിലെ പരസ്പരം അറിയാവുന്നവരാകുമ്പോ ശ്രീകുട്ടി മോള് സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നു. ചിലപ്പോ ശാരദാന്റെ പോലെ ശ്രീകുട്ടി ചേച്ചിയുടെ മനസ്സിലും ആശ ഉണ്ടായിരുന്നിരിക്കും. അതാവും കല്യാണമെന്ന് കേൾക്കുമ്പോള ഈ ദേഷ്യത്തിന് കാരണം. കുഞ്ഞി, മുതിർന്നവർ സംസാരിക്കുന്നതിനിടയിൽ കളി പറയാൻ നിക്കല്ലേ. ഓ, ഇവള് പറയുന്നതിലും കാര്യമുണ്ട് മോളെ. കല്യാണം കഴിക്കണമെന്നല്ലേ ശാരദ ശ്രീകുട്ടിയോട് പറഞ്ഞോളൂ. മുറച്ചിറക്കിനെ കല്യാണം കഴിക്കാൻ വിരോധമുണ്ടെന്ന് ചോദിച്ചോ? ഇല്ലല്ലോ. അങ്ങനെ പറഞ്ഞു കൊടുക്കും മുത്തശ്ശ. ഏട്ടൻ തന്നെ അവളോട് സംസാരിച്ചു നോക്ക്, അവക്ക് എതിർപ്പില്ലെങ്കിൽ എനിക്ക് പൂർണ്ണ സമ്മത. വന്നോ ഏട്ട, നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. ഏട്ടാ, ഇതാ ശ്രീകുട്ടന്റെ പെണ്ണ് കാവ്യ. അനുഗ്രഹം വാങ്ങും മോളെ. നന്നായി വരട്ടെ. നിങ്ങൾ എന്താ മോളെ വരാൻ വൈകിയത്? വരുന്ന വഴി കാലുതട്ടി ശ്രീകുട്ടി ഒന്ന് വീണു. അയ്യോ, ഏയ്, പേടിക്കാനൊന്നുമില്ല. കൈമുട്ടിലെ ഇത്തിരി തൊലി പോകുന്നേ ഉള്ളൂ. ഡ്രസ് ചെയ്തിട്ടാ ഞങ്ങള് വന്നത്. എന്താടി ഇത്, ഒന്നിനും ഒരു ശ്രദ്ധയില്ല. താഴെ നോക്കി നടന്നോട നിനക്ക്. കാര്യമാക്കണ്ട, വരാനിരുന്ന എന്തോ ഗ്രഹപ്പുഴ ഒഴിഞ്ഞുപോയി എന്നങ്ങ് കരുതിയാ മതി. അതെ അതെ, ഒന്നും പറ്റിയില്ലല്ലോ, അത് തന്നെ മഹാഭാഗ്യം. അതൊക്കെ പോട്ടെ, ശ്രീകുട്ടിയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ അമ്മാവ? ദേവനെ കുറിച്ച് മോളുടെ അഭിപ്രായം എന്താ? ദേവേട്ടനെ കുറിച്ച് നല്ല അഭിപ്രായം അമ്മാവ.
അവനെ നിനക്ക് ഇഷ്ടമാണോ? നല്ല ചോദ്യം. ദേവേട്ടനെ ആർക്കാ ഇഷ്ടപ്പെടാത്തത്? ദേവേട്ടൻ വിളിക്കാറുണ്ടോ അമ്മാവ? പിന്നെ എന്നും വിളിക്കും. നിന്നെ കുറിച്ച് ചോദിക്കാറുണ്ട്. അതെ, ഞാൻ അവനോട് നിന്നെ ഒന്ന് വിളിക്കാൻ പറയട്ടെ. ദേവേട്ടൻ എന്നെ വിളിക്കുന്നതിന് എന്തിനാ അനുവാദം? കള്ളിപ്പൂച്ച പാല് കുടിക്കുന്ന ആരും കണ്ടിട്ടേ ഇല്ല. ഞാനൊന്ന് വേഷം മാറിയിട്ട് വരാം. ഈ പറഞ്ഞ ദേവൻ ഒന്ന് വിളിച്ചാ മതി, അവൻ വന്ന ഉടൻ കല്യാണം. നിങ്ങളുടെ കല്യാണത്തിന്റെ കൂടെ ശ്രീകുട്ടിയുടെ കല്യാണം കൂടെ നടത്തുന്ന കാര്യം ചർച്ച ചെയ്യുകയായിരുന്നു. ഇത്രയും ആയസ്ഥിതിക്ക് ശ്രീകുട്ടനോട് കൂടി ഈ കാര്യം സംസാരിച്ചു കളയാം. എന്താ ശാരദ? അയ്യോ, എനിക്കൊരു വിരോധമില്ല. ഏട്ടൻ വരൂ, നമുക്ക് സംസാരിക്കാം. രണ്ട് കല്യാണം ഒരുമിച്ച് നടത്താനാണെങ്കിൽ പാലക്കാട്ട് വെച്ച് നടത്തേണ്ടി വരില്ലേ? അതിനെന്താ കുഴപ്പം? നമുക്കൊന്ന് കറങ്ങിട്ടൊക്കെ വരാം മോളെ. മുത്തശ്ശന്റെ ടെൻഷൻ മാറ്റാനുള്ള അരിഷ്ട അവിടെ കിട്ടുവോ ആവോ? ഓ, അതാണോ പ്രശ്നം? ധാരാളം കിട്ടും. ഓ, അതിന് മാത്രം നാട്ടിൽ ഒരു പഞ്ഞുമില്ല. ശ്രീകുട്ടിക്ക് ഇനിയും പഠിക്കണം. ഇപ്പത്തേക്ക് കല്യാണമൊന്നും വേണ്ടെന്ന് ഞാൻ ശാരദേച്ചിയോട് പറഞ്ഞു നോക്കി. ഇത് കൂടുതൽ എനിക്ക് എന്താ പറയാൻ പറ്റുക? അവിടെ കല്യാണം ഞാൻ മുടക്കുകയെന്നല്ലേ വിചാരിക്കൂ. വേണ്ട വേണ്ട, അമ്മ ആവശ്യമില്ലാത്ത ഒന്നും പറയാൻ പോണ്ട. പക്ഷെ മോളെ, അവർ കല്യാണാലോചനയായിട്ട് മുന്നോട്ട് പോയാൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്കല്ലേ എത്തുന്നത്? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലമ്മേ. ടെൻഷന്റെ മേൽ ടെൻഷൻ. ഇന്ന് ഡോക്ടർ പറഞ്ഞ എന്താണെന്നറിയോ? ശ്രീകുട്ടിക്ക് ഒരു അബോഷൻ നടക്കില്ലെന്ന്. അവളുടെ ബോഡി വീക്കാണെന്ന് കണ്ട് നടത്തിയ പരിശോധനയില കൂടുതൽ കുഴപ്പങ്ങൾ കണ്ടെത്തിയത്. ഏതായാലും കണ്ടുപിടിച്ചത് നന്നായി. ഹീമോഗ്ലോബിന്റെ ലെവൽ ഒത്തിരി കുറവാ. മുൻപും പിൻപും നോക്കാതെ ഏതെങ്കിലും ലോക്കൽ ക്ലിനിക്കിൽ പോയി അബോർട്ട് ചെയ്തിരുന്നെങ്കിൽ അവളുടെ ജീവൻ തന്നെ അപകടത്തിലായേനെ. ദൈവമേ, എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം അവളുടെ വീട്ടുകാരെ അറിയിച്ചില്ലെങ്കിൽ ഭാവിയിൽ ഇത് അവളുടെ വിവാഹ ജീവിതത്തിൽ വലിയ പ്രശ്നമാവും. ശ്രീകുട്ടിക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് നീ നേരത്തെ അറിഞ്ഞിട്ട് എന്തുകൊണ്ട് ഇത് നീ എന്നോട് പറഞ്ഞില്ല എന്ന് ശാരദേച്ചി ചോദിച്ച മറുപടി ഇല്ലാതെ നിൽക്കേണ്ടി വരില്ലേ നിനക്ക്? എനിക്കറിയാം അമ്മേ, വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാ ഈ പ്രശ്നം. ശരിക്കും ഇരുതല മൂർച്ചയുള്ള ഒരു വാള്. ആരോടും പറയില്ല എന്ന് പറഞ്ഞ കാര്യം എല്ലാരോടും പാടി നടക്കുവല്ലേ? നിങ്ങൾ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു. സേതുവാന്റിക്ക് കാര്യങ്ങളൊക്കെ അറിയാലേ? കാവ്യ പറ, ഇനി ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ശ്രീകുട്ടി പിഴച്ചോളാണെന്ന്? അയ്യോ മോളെ, നീ കാര്യം അറിയാതെ ഇങ്ങനൊന്നും പറയരുത്. എനിക്കെല്ലാം മനസ്സിലായി. എന്റെ ഈ ദുരവസ്ഥയല്ല നിങ്ങളുടെയൊക്കെ പ്രശ്നം, നടക്കാനിരിക്കുന്ന കല്യാണോ? കാവ്യ എന്നോട് സംസാരിച്ചതും പെരുമാറിയതും ഒക്കെ ആത്മാർത്ഥമായിട്ടാണെന്ന് തെറ്റിദ്ധരിച്ച ഞാനാ മണ്ടി. അല്ല ശ്രീകുട്ടി, സിൻസിയറായിട്ട് തന്നെയാ ഞാൻ നിന്നോടൊപ്പം നിന്നത്. എനിക്കൊന്നും കേക്കണ്ട, നീ എന്നെ കബളിപ്പിച്ചു. സ്നേഹം നടിച്ച് കൂടെ നടക്കുന്ന പെണ്ണ് ചതിയനായ പുരുഷനേക്കാൾ അപകടകാരിയാ. അതെനിക്ക് ഇപ്പഴാ മനസ്സിലായത്. മോളെ, ശ്രീകുട്ടി ആന്റി പറയാം, നീ വെറുതെ കാവ്യ കുറ്റപ്പെടുത്തണ്ട. നിങ്ങൾ തമ്മിൽ അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ഞാൻ യാദൃശികമായിട്ട് കേട്ടതാ. സത്യം കാര്യം ചോദിച്ചപ്പോ അവക്ക് നിഷേധിക്കാൻ പറ്റിയില്ല. അവൾ എന്നോടെല്ലാം പറഞ്ഞു. ഇപ്പോ നിങ്ങൾ രണ്ടുപേരും കൂടെ മുറിയിലിരുന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടുപോയതാണ് തെറ്റെങ്കിൽ മോൾ ആന്റിയോട് ക്ഷമിച്ചേരാം. എനിക്കറിയാം, ഈ വീട്ടിൽ മറിഞ്ഞു നിന്ന് കേൾക്കുന്ന സ്വഭാവം എല്ലാവർക്കും ഉണ്ട്.
ഇപ്പോ നിങ്ങൾ രണ്ടുപേരും കൂടെ മുറിയിലിരുന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടുപോയതാണ് തെറ്റെങ്കിൽ മോളാന്റിയോട് ക്ഷമിച്ചേരാം. എനിക്കറിയാം ഈ വീട്ടിൽ മറഞ്ഞു നിന്ന് കേൾക്കുന്ന സ്വഭാവം എല്ലാവർക്കും ഉണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ അമ്മയും ഏട്ടനും ഇതറിഞ്ഞ പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ജീവിച്ചിരിക്കില്ല. നിങ്ങളുടെ മുമ്പിൽ തല തല്ലി ചാവും ഞാൻ. എന്താ ഭീഷണിയാണോ? ആന്റിക്ക് എങ്ങനെ വേണമെങ്കിലും കരുതാം. എനിക്ക് കേട്ടോ, നിന്റെ അമ്മ ഏട്ടൻ ഈ പ്രശ്നം ഉടനെ അറിഞ്ഞില്ലെങ്കിൽ അന്യ പുരുഷന്റെ കൊച്ചിനെ വയറ്റി ചുമന്നോണ്ട് നിന്റെ ദേവേട്ടന്റെ ഭാര്യയായി കഴിയേണ്ടി വരും. അത് മതിയോ നിനക്ക്? ദേവേട്ടനെ കുറിച്ച് നീ പറഞ്ഞ നല്ല വാചകങ്ങള് വിവാഹത്തിനുള്ള സമ്മതമായിട്ടാ നിന്റെ അമ്മയും അമ്മാവനും ഒക്കെ എടുത്തിരിക്കുന്നത്. അതേക്കുറിച്ച് നിന്റെ ഏട്ടനോട് സംസാരിക്കാൻ പോയിരിക്കുക. ആലോചന രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് വന്നിരുന്നെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന പെണ്ണാവുമായിരുന്നു ഞാൻ. ദേവേട്ടനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എനിക്ക്. നീ ഇങ്ങനെ കരയാതെ മോളെ, ഒക്കെത്തിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഒരു പരിഹാരം ഇല്ല കാവ്യ. കളങ്കപ്പെട്ട ശരീരവുമായി ദേവേട്ടനെ നല്ല ഒരു പുരുഷനെ വഞ്ചിക്കാൻ എനിക്കാവില്ല. അതിനു മുമ്പ് ഈ ജന്മം അവസാനിപ്പിക്കും ഞാൻ. കവ്യ, ദേവനെ അവക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ എന്തിന് എങ്ങനെ അവൾ മറ്റൊരു പുരുഷനെ വിശ്വസിച്ചത്? എന്താ അവക്ക് പറ്റിയേ? അവൾ ആരെയും വിശ്വസിച്ചില്ലമ്മേ. ഈ ലോകത്ത് അവിശ്വസനീയമായ പലതും നടക്കുന്നുണ്ട്. കേട്ട കെട്ടുകഥയാണെന്നേ നമുക്ക് തോന്നും. അത്തരത്തിലൊന്നാ അവൾക്കും പറ്റിയത്. ലോകത്ത് ഒരു പുരുഷനും ഒരു പെണ്ണിനോടും ചെയ്യരുതാത്ത ചതി അയാളിത് വേറെ പെണ്ണുങ്ങളോടും ചെയ്യുന്നുണ്ടാവും. അതോർക്കുമ്പോ എന്റെ ഉള്ളില് ഒരു നെരിപ്പോടെ എരിയുന്നത്. ആരായള്? അത് ഞാൻ പിന്നെ പറയാമേ. വെറുതെ എന്തിനാ അമ്മയുടെ ടെൻഷൻ കൂട്ടുന്നത്? ഇന്ന് ഡോക്ടറെ കണ്ടു കഴിഞ്ഞതോടെ ഈ പ്രശ്നം എന്നെ കൊണ്ട് തനിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റില്ലെന്ന് മനസ്സിലായി. ശ്രീ അടക്കം എല്ലാവരും ഇനി ഇതറിയും. ഇത് മറച്ചു വെക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ ശ്രീകുട്ടിക്കൊപ്പം ഞാനും പ്രതികൂട്ടില്ല. അമ്മ നേരത്തെ പറഞ്ഞപോലെ ഞാനും ശ്രീയും തമ്മിലുള്ള ബന്ധത്തെ പോലും ഇത് ബാധിച്ചേക്കാം. എന്നാലും ഒരു സമാധാനം മാത്രം എനിക്ക് എന്നും ബാക്കിയുണ്ടാവും. എനിക്ക് ശരിയെന്ന് തോന്നിയതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്റെ മനസാക്ഷിക്കും ഈശ്വരന് മുമ്പിൽ ഞാൻ തെറ്റുകാരിയല്ലമ്മേ. ഓക്കേ സിദ്ധാർത്ഥ്. ഓക്കേ സർ. ഓക്കേ വിത്ത് പ്ലഷർ. മിഷൻ സക്സസ്. ഇതിന്റെ ക്രെഡിറ്റ് കീർത്തിക്ക് കൂടി അവകാശപ്പെട്ടതാണ്. താങ്ക്സ്. ഫ്ലൈറ്റ് ഇപ്പൊ പോയിക്കാണ് സർ. സമയം 7:45 ടെൻഷൻ അടിക്കാതിരിക്കെ. 6 മണിയാകാറായെന്ന് താൻ സൂചിപ്പിച്ച ഉടനെ ഞാൻ ഈ ഹോട്ടലിലെ റിസപ്ഷനിലേക്ക് വിളിച്ച് അടുത്ത ഫ്ലൈറ്റിന് ടിക്കറ്റ് റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. റിയലി? യെസ്. ഐ തിങ്ക് ലാസ്റ്റ് ഫ്ലൈറ്റ് ഈസ് അറ്റ് 9:35. 2.5 മണിക്കൂർ ഇനിയും സമയമുണ്ട്. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് എയർപോർട്ടിലേക്ക് പോകാം. ഓക്കേ സർ. വൈകുന്നേരം ഞാനൊന്ന് വീട്ടിൽ വിളിച്ച് പറയട്ടെ. വെയിറ്റ്, ഫ്ലൈറ്റിന്റെ റൈറ്റ് ടൈം അറിഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞാൽ പോരെ? യെസ്, അത് മതി സർ. എങ്കിൽ ഇനിയൊരു ഷേക്ക് ആയിക്കൂടെ? ഷുവർ സർ. ഞാൻ കരുതിയതിലും സ്മാർട്ടാണ് താൻ.
വെൽ പ്രിപ്പയർഡ് ആയിട്ടാ എന്റെ ഒപ്പം വന്നത്. റിയലി കൺഗ്രാറ്റ്സ്. താങ്ക് യു സർ. കൈ വീടാൻ ഇച്ചിരി ലേറ്റ് ആയില്ലേ? ഗുഡ് ഈവനിംഗ് സർ. ഗുഡ് ഈവനിംഗ്. നൈറ്റ് ഫ്ലൈറ്റിന് ട്രിവാൻഡ്രത്തേക്ക് രണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വിളിച്ചു പറഞ്ഞിരുന്നു. സോറി സർ, നൈറ്റ് ഫ്ലൈറ്റിക്ക് ടിക്കറ്റ് അവൈലബിൾ ഇല്ലേ? കാലയിലെ 5 മണി ഫ്ലൈറ്റിക്ക് പോട്ടിരിക്ക്. നാളെ പറ്റില്ല സർ, ഞാൻ പറഞ്ഞില്ലേ എന്റെ ചേച്ചിയുടെ എൻഗേജ്മെന്റ് നാളെ. ഡോണ്ട് വറി കീർത്തി, രാവിലെ 5 മണിയുടെ ഫ്ലൈറ്റ് 6 മണിക്ക് അങ്ങ് എത്തും. യു കാൻ റീച്ച് ഹോം ഇൻ ഹാഫ് ആൻ അവർ. എന്റെ വീട്ടുകാരോട് ഞാൻ എന്ത് സമാധാനം പറയും? അവരെന്നെ കൊല്ലും. ടെൻഷൻ ആവാതിരിക്കൂ, തന്റെ ഒപ്പം ഞാൻ കൂടി വരാം. വീട്ടുകാരോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യാം. വെളുപ്പം കാലത്ത് എന്റെ ഒപ്പം സാറും കൂടി അവിടെ വന്ന് ഇറങ്ങിയാ നന്നായിരിക്കും. നാട്ടുകാർക്ക് കഥ മെനയാൻ വേറെ ഒന്നും വേണ്ട. കവലപ്പെടാതെ സർ, ടെൻഷൻ വേണ്ട, ഇങ്ങനെ ഒരു റൂം ഉങ്ങൾക്ക് തരേ. റൂം ഒന്നല്ല, രണ്ട് വേണം. ഇരുണ്ട മുടിയാതെ സർ, ഇന്ന് റൂം ഇവിടെ മറ്റെല്ലാമേ ഫുള്ളായിടിച്ച്. പ്ലീസ് ഒരു റൂം കൂടി വേണം, ഒന്ന് നോക്കൂ. നോ ചാൻസ് സർ, നാളേക്ക് തലേറ മുത്തുച്ചാമി പൊണ്ണോടെ തിരുമണം. റൂംസ് എല്ലാമേ അവങ്ക ബുക്ക് പണിയർക്ക്. ഇവിടെ ആകെ ഒരു റൂമേ ഒഴിവുള്ളൂ. നിങ്ങൾക്കൊപ്പം ഞാൻ റൂം ഷെയർ ചെയ്യുന്നതാണ് നിങ്ങൾ കരുതിയത്? നോ വേ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടൈപ്പ് പെൺകുട്ടി അല്ല ഞാൻ, ഓർത്തോ. നീ ഉദ്ദേശിക്കുന്ന ടൈപ്പ് പുരുഷനുമല്ല ഞാൻ, അത് നീ ഓർത്തോ. എന്നിട്ടാണോ ഒരു റൂമേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്റെ മുന്നിൽ വന്നിരുന്നത്? ഈ ഹോട്ടലിലെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ നിന്റെ കൂടെ റൂം ഷെയർ ചെയ്യാൻ എനിക്കും താല്പര്യമില്ല. ഒരു കാര്യം ചെയ്യും, നീ വല്ല ലോബിയിലും കിടന്നോ. നിങ്ങൾ ചിലപ്പോ വാഷ്റൂമിലും കിടന്നുന്നിരിക്കും. But I can't. I am from a royal family. Royal family? രാവിലെ ഫ്ലൈറ്റിൽ കുളിക്കാൻ പോകുന്നെന്ന് വരെ പറഞ്ഞ ബാച്ചല്ല നീ. Thank you and good night. ഫ്ലൈറ്റിൽ ടിക്കറ്റ് ഇല്ലാത്തതും ഇവിടെ ഇപ്പൊ മുറിയില്ലാത്തതും ഒക്കെ നിങ്ങളുടെ ഡ്രാമയാണെന്ന് എനിക്കറിയാം. എന്റെ എഫിഷ്യൻസി അഭിനന്ദിച്ചത് വേറെ ഉദ്ദേശം വെച്ച. എന്റെ അടുത്ത് ഒരു വേളയും നടക്കില്ല മോനെ. അവളെ കുറിച്ചൊരു മതിപ്പ് തോന്നി തുടങ്ങിയതായിരുന്നു, ഒക്കെ നശിപ്പിച്ചു. എനിക്കും അവൾക്കും കൂടി ആ ഒരു മുറി ഷെയർ ചെയ്യാൻ പറ്റില്ല. വി ആർ നോട്ട് കംഫർട്ട്. ഇറ്റ് ഈസ് കംഫർട്ടബിൾ സർ, ആക്ച്വലി ഇറ്റ് ഈസ് അവർ ഹണിമൂൺ സ്യൂട്ട്. ഹണിമൂൺ സ്യൂട്ടോ? ആമാ സർ. ഹണിമൂൺ സ്യൂട്ട്. എല്ലാവരും കാത്തിരുന്ന വിവാഹ നിശ്ചയം ശ്രീജിത്തിന്റെ വധുവാകാൻ ഒരുങ്ങി കാവ്യ. ആ മുഹൂർത്തത്തിൽ എന്ത് സംഭവിച്ചു?